എടയാ ഒരു മീറ്റിംഗിലാ മീറ്റിംഗിലോ എന്താ മീറ്റിംഗ് അടുത്ത ഹജ്ജിന് പോണ്ടേ അതിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള മീറ്റിംഗ് ഈ രാത്രിയിലോ ആ എല്ലാവരും വന്നപ്പോൾ രാത്രിയായി ആരാ ഈ എല്ലാവരും അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ചിലപ്പോൾ നാളെ രാവിലെ എത്തുള്ളൂ ശരി ഇപ്പോ കറക്കത്തിരി കൂടല മിണ്ടണ്ട അമ്മ ഇഷ്ടാണെന്ന് പറഞ്ഞിട്ട് ആരാണെന്ന് പോലും ആരെങ്കിലും ആയിക്കോട്ടെ നിന്റെ ശബ്ദം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത മോളോട് നീ എന്ത് സംസാരിക്കാനടി ആ ഇഷ്ടക്കുറവ് എല്ലാവരും കൂടി എന്റെ മോളിൽ ഉണ്ടാക്കിയതല്ലേ ആയിക്കോട്ടെ ഇതിപ്പോ അതിനെപ്പറ്റി സംസാരിക്കാനോ തർക്കിക്കാനോ ഞങ്ങൾക്കൊന്നും സമയമില്ല നിന്റെ മോളോട് സംസാരിക്കണമെന്ന് യാചിച്ച നിന്നോട് എനിക്കൊരു യാചനയുണ്ട് ദയവ് ചെയ്ത് മകളുടെ ആയാലും അച്ഛന്റെ ആയാലും കാര്യങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വിളിക്കരുത് മോളുടെ ചിത കൂട്ടി അച്ഛനും അമ്മയാ ഞങ്ങള് അപ്പോ ഞങ്ങൾ മരിച്ചുപോയെന്ന് സങ്കല്പിച്ച് നീ അങ്ങ് ജീവിച്ചാ മതി മകളുടെ ശബ്ദം കേൾക്കാൻ വിളിച്ചിരിക്കുന്നു ആരെയാ മോളെ വിളിച്ചത് എനിക്കറിയാം മോളുടെ അമ്മയായിരിക്കുമെന്ന് അങ്ങോട്ട് വിളിക്കരുതെന്ന് തീരുമാനിച്ചാലും മോക്ക് വിളിക്കാൻ തോന്നും അതാ കുഴപ്പം മോളുടെ കയ്യിലോട്ട് അമ്മയ്ക്ക് ഫോണൊന്ന് കൊടുത്ത എന്താ സംഭവിക്കാൻ പോകുന്നേ അമ്മച്ചി മോളെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയാനാ അവർക്ക് ഇഷ്ടമല്ല മോളുടെ ശബ്ദം കേൾക്കുന്നത് അങ്ങനെയുള്ളപ്പം നമ്മൾ വേണം മാറി നിൽക്കാൻ മോളിപ്പോ ഉറങ്ങിയിട്ടുണ്ടാവോ അമ്മച്ചി ഭക്ഷണമൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ടോന്ന് പോലും പറയാൻ പറ്റില്ല എന്താ കഴിക്കാതിരിക്കാൻ മോള് ജീവനായി കരുതുന്ന അച്ഛനല്ലേ അടുത്ത് അതുകൊണ്ട് ഭക്ഷണത്തിനോടൊന്നും വെറുപ്പ് കാണിക്കത്തില്ല കൊച്ചിനിപ്പ അമ്മയോട് മാത്രമേ വെറുപ്പുള്ളൂ മോളുടെ സങ്കടം അമ്മച്ചിക്ക് മനസ്സിലാവും ലച്ചുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് മോക്ക് മാത്രമല്ല ആശ്വാസം അമ്മച്ചിക്കും അതൊരാശ്വാസം ഞാനും
ആകെ വിഷമിച്ചുള്ള ഒരവസ്ഥയിലല്ലേ മോളെ ഇവിടെ ഉള്ളത്? അപ്പൊ ആ പ്രായത്തിൽ ഒരു കുഞ്ഞ് എനിക്കും ആശ്വാസമല്ലേ? എന്റെ ജോൺ മരിക്കാതിരിക്കുകയും ജോസ് സമയത്ത് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ രണ്ടാളുടെയും കൂടി മൂന്നാല് കുഞ്ഞുങ്ങളും മുന്നിലൂടെ ഓടിക്കളിക്കേണ്ടതാ. അതിന് നടക്കത്തില്ല. അപ്പോ ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് തരുന്ന സമാധാനവും സന്തോഷവും ഉണ്ടല്ലോ, അതൊന്നും അളക്കാൻ പറ്റത്തില്ല മോളെ. നമുക്ക് കുറച്ചുകൂടെ കാക്കാം, സമയമാകുമ്പോ എല്ലാം നേരെയാവും. നാലാമത്തെ ഭാര്യയാണോ? അല്ല, ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്താടോ? അതെ, നിന്റെ കെട്ടുകൾ ഇവിടുന്ന് പുറത്തേക്ക് പോണ കണ്ട്. എവിടേക്ക് പോയെന്ന് എനിക്കറിയില്ല. ആ വിവരം പറയാൻ വേണ്ടി വിളിച്ചതാ. ഒരു വിവരം വിളിച്ചു പറയുന്നതിന് 1001 രൂപ. അല്ലാതെ തന്നെ ഒരുപാട് തരുന്നുണ്ടല്ലോ. അതിന്റെ കൂടെ ഇതും കൂടി തന്നാ നിനക്ക് എന്താ കഴിക്കോ? വെച്ചിട്ട് പോണു. വെക്കാം, പക്ഷേ പോവൂല, ഇവിടെ തന്നെ കാണും. ആരാ വിളിച്ചേ? ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാ. ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പ. രഹന പുറത്തേക്ക് പോയെന്ന്. അവൾ എവിടെ പോയി, ആരെ കാണാൻ പോയി, അതറിഞ്ഞേ പറ്റൂ. മൂന്ന് ഭാര്യമാരും ഒന്നിച്ചോ? ഞാൻ ആ സംശയത്തിന്റെ പിടിയില്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടണം. അല്ല, രഹന സത്യം അറിഞ്ഞെങ്കിൽ എന്ത് ചെയ്യാൻ പോവാ? എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. രഹനയുടെ ഇപ്പോഴത്തെ ചില മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ അവള് വഴി നന്ദൻ വിവരങ്ങൾ അറിയാൻ സാധ്യതയുണ്ട്. അയ്യോ ശരത്തേട്ടാ, അവള് പറഞ്ഞ നന്ദേട്ടൻ വിശ്വസിക്കൂട്ടോ. രോഹിണി എന്ന പെങ്ങൾ എങ്ങനെയായിരുന്നു നന്ദന്? നീ ഇവിടെ വന്നപ്പോ ജീവനല്ലായിരുന്നോ? എന്നാ അതിനു മുമ്പ് ഞാൻ കല്യാണം കഴിഞ്ഞു വന്നപ്പോ ജീവന്റെ ജീവനായിരുന്നു. എന്നിട്ടെന്തു പറ്റി? ആ ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റിയില്ലേ? അല്ല, അവരെ തമ്മിൽ ആദ്യം തെറ്റിച്ചത് ഞാനും വാക്കത്തിൽ നിറഞ്ഞും കൂടിയാ. ആയിക്കോട്ടെ, എന്നാ ഞാനിങ്ങ വന്നു കഴിഞ്ഞപ്പോ ആ തെറ്റല് പൂർണ്ണമായില്ലേ? അതുപോലെ തന്നെ രഹന്യ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ നന്ദനിൽ നിന്ന് അകറ്റിയേ പറ്റൂ. അങ്ങനെ അകറ്റാൻ പറ്റാതെ വന്നാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്റെ മാത്രമല്ല, നിന്റെയും ഈ വീട് വിട്ടുള്ള പോക്കായിരിക്കും. പിന്നെ രോഹിണിയങ്ങ് വരും എല്ലാ അധികാരത്തോടെയും. ഇപ്പൊ നന്ദൻ എടിപൊടി എന്നൊക്കെ രോഹിണി വിളിക്കുന്നുണ്ടെങ്കിലും പിന്നെ അവൾ അവന് പ്രിയപ്പെട്ട ചേച്ചിയായിരിക്കും. അങ്ങനൊരവസ്ഥയില് നിന്നെ ഇവിടെ നിർത്തിയാലും നിനക്ക് പുഴുവിന്റെ വിലയുണ്ടാവും. നിന്നെ എല്ലാവരും കൂടെ എടുത്തിട്ട് ചവിട്ടി മതിക്കും. അതുപോലെ തന്നെ അവളുടെ അവതാരത്തിൽ വേണം പിന്നെ നീ ജീവിക്കാൻ. ശരിയാ, ഇപ്പോഴും അവള് പറഞ്ഞിട്ട് തന്നെ എന്നെ അകത്ത് കയറ്റിയത് ആണല്ലോ. അതുകൊണ്ട് അവള് ജയിച്ച് തിരികെ എത്തിയ പിന്നെ നിനക്ക് ഈ വീട് മരണവീടാ. നീ എന്നും ഇവിടത്തെ അടുക്കളക്കാരിയാ. അങ്ങനെ ഒരു അവസ്ഥയും ഉണ്ടാവില്ല ചേർത്തേട്ടോ. ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് നീ കൂടെ നിൽക്കണം, എന്നെ ചതിക്കാതെ. ഭീമാപ്പള്ളിയിലെ കബറിന് മുന്നിൽ നിന്ന് കണ്ണീരൊഴിക്കാൻ ഞാൻ പ്രാർത്ഥിച്ച് ആ വിളി കേൾക്കേണ്ടവര് കേൾക്കണ്ടിരിക്കില്ല. നശിച്ച് നശിച്ച് തീരുവോൻ. ഇനി ഒരു പെൺകുട്ടികൾക്കും നമ്മുടെ ഗതി ഉണ്ടാവില്ല. ഞങ്ങളും ആറ്റുകാൽ അമ്പലം ഉൾപ്പെടെ എല്ലായിടവും പോയി. അവന്റെ പിടിയിൽ നിന്നും
എന്റെ അച്ഛനും അമ്മയും ആങ്ങളെയും എന്റെ മോളും ഉൾപ്പെടെ എല്ലാവരും രക്ഷപ്പെടണം. അവനെ എല്ലാവരും തിരിച്ചറിയണം. അതിനുവേണ്ടി ഞങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല. എന്നാ ദൈവങ്ങൾ എല്ലാത്തിനും സാക്ഷിയാ. തൽക്കാലം അത് മതി നമുക്ക്. എല്ലാം കലങ്ങി തെളിയണം. എല്ലാവരും എല്ലാം അറിയണം. എന്നാ അതുകൊണ്ട് നമുക്ക് ദോഷം വരാനും പാടില്ല. ഞാനും അത് തന്നെ പ്രാർത്ഥിച്ച്. ഈ സംഭവം അറിയുമ്പോ എല്ലാവർക്കും അത് താങ്ങാൻ പറ്റണേന്ന്. എന്റെ ദേഹത്ത് നിന്നൊന്ന് ചോര പൊടിഞ്ഞാ മതി, നല്ല തൻ്റെയുള്ള ഉമ്മമാക്ക് ദേഹം തളരും. അതാ അവസ്ഥ. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ സാവകാശത്തിൽ പോകുന്നത്. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടും നല്ലൊരു മരുമോനെ കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തിൽ അച്ഛൻ അവിടെയും പിഴച്ചുപോയി എന്നറിഞ്ഞ അച്ഛന് വീണ്ടും അറ്റാക്ക് വരും. അതൊക്കെ അവനും അറിയാം. അതുകൊണ്ടാ ഏത് നിമിഷവും പിടിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും അവൻ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകുന്നത്. ഉമ്മമാക്കും ബാപ്പാക്കും ഒക്കെ എന്നോടുള്ള ഇഷ്ടം എത്രയാണെന്ന് ഓന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ ഈ സംഭവമൊക്കെ അറിഞ്ഞാലും ആരെ അറിയിക്കത്തില്ല എന്ന് അറിയാം. നവാസിക്കാനോട് പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാ ഒന്നും സഹിക്കാൻ പറ്റാണ്ട് ഇക്കെ എല്ലാരോടും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞോളേ. പറഞ്ഞ ശരത്തിനെ എല്ലാരും കൂടി തല്ലി കൊല്ലുമായിരിക്കും. എങ്കിലും അതോടൊപ്പം മറ്റു ചില നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാ എല്ലാം സഹിച്ച് ഞാൻ മുന്നോട്ട് പോണേ. തൽക്കാലം ഈ രീതിയിൽ തന്നെ നമുക്ക് നിക്കാം. അവസരം വരും തിരിഞ്ഞുകൊത്താൻ. അപ്പൊ എന്താന്ന് വെച്ചാ ചെയ്യാം. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അങ്കിളിനോടെല്ലാം തുറന്നു പറഞ്ഞത്. എങ്കിലും വീട്ടിലെ അച്ഛനോടും അമ്മയോടും മറ്റു ബന്ധുക്കളോടൊന്നും അങ്കിളൊന്നും പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാ ഞാനും രഹനെ പോലെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ, എന്നിട്ട് തകർന്നു പോയില്ലേ. അതിന് എങ്ങനെ പറയാൻ പറ്റും? എനിക്കൊരു കുഞ്ഞുണ്ടായിപ്പോയി. എങ്കിലും നിങ്ങളുടെ കാര്യം അതല്ല. ഈ സങ്കടമൊക്കെ വിട്ടിട്ട് എത്രയും പെട്ടെന്ന് രണ്ടാളും മറ്റൊരു വിവാഹം കഴിക്കണം. ഇനി വരുന്ന ആൾ എങ്ങനെയാണെന്ന് ആർക്കറിയാം. വേണ്ട ചേച്ചി, ഇങ്ങനെ അങ്ങ് പോയാ മതി. അതാ സുഖം, സമാധാനം. ഇനി സംശയത്തിന്റെ കാര്യമില്ല, രഹനെ എന്ന കെട്ടിയോളും എനിക്കെതിരെ അണിനിരന്നു കഴിഞ്ഞു. ഞാൻ നേരിട്ട് കണ്ടു കാണേണ്ട കാഴ്ച. തട്ടുകടക്കാരന്റെ തലയിൽ കുത്തി നിറയ്ക്കേണ്ടത് നിറച്ചു കൊടുത്തോ. രോഹിണിയും രഹനയും തമ്മില് നല്ല സൗഹൃദത്തിലാണെന്ന് നന്ദൻ അറിയാം. അത് രോഹിണി മുതലെടുക്കുമെന്ന ധാരണ ഞാൻ പറയാതെ തന്നെ നന്ദനുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഞാൻ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഏത് നേരവും രഹനെ കടന്നു വരുമെന്നും എനിക്കെതിരെ സംസാരിക്കുമെന്നും അവന് ധാരണയുണ്ട്. അത് മതി തൽക്കാലം രക്ഷപ്പെടാൻ. രഹനയുടെ വാക്കുകൾ നന്ദൻ വിശ്വസിക്കാതായാൽ പിന്നെ അവളുടെ വീട്ടിലേക്കുള്ള പോക്കും നിലയ്ക്കും. അതാണ് എനിക്ക് വേണ്ടതും. ഇതൊരു മരണക്കളിയാണല്ലോ, അതുകൊണ്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ഞാൻ ഏത് തരം താണ് കളിക്കും മുതലും. നന്ദന്റെ കണ്ണ് തൽക്കാലം മൂടിക്കെട്ടാം, പക്ഷേ ഇവിടെ പേടിക്കേണ്ടത് രഹനയുടെ വീട്ടുകാരെ തന്നെയാ. പെണ്ണ് കരഞ്ഞ് നിലവിളിച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലേ നിന്നെ അവർ ചുട്ടുകളയും. അതിപ്പോ നന്ദൻ സത്യം പറഞ്ഞാലും അതിനേക്കാൾ അപകടമാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രഹനെ തൽക്കാലം ഇത് പരസ്യമാക്കുന്ന ഭയം എനിക്കില്ല. അവള് ലീനയെ പോലെ തന്നെ എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. വീട്ടുകാരുടെ ഒക്കെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് മക്കളിൽ ഇളയവളായതുകൊണ്ട് അവൾ ആ വീട്ടിലെല്ലാവരുടെയും തുടിപ്പ. ചൂണ്ടുവിരൽ കൊണ്ട് ഏതൊരു കരുത്തിനെയും ചൊൽപ്പടിക്ക് നിർത്തുന്ന അവളുടെ ഉമ്മുമാക്കിയവരെ രഹന ഒരു ബലഹീനതയാ.
അതുകൊണ്ട് അവരുടെ മുന്നിൽ പോയി നിന്ന് ചതി പറ്റിയെന്ന് ചങ്കൂറ്റത്തോട് പറയാൻ അവൾക്ക് ആവില്ലെന്ന് തന്നെ എന്റെ വിശ്വാസം. അത് വെറും വിശ്വാസം മാത്രമായിട്ട് പോരുത്. ഏതായാലും ഒന്നുറപ്പാ, നന്ദനെ കാണാൻ എത്രയും പെട്ടെന്ന് രഹന വരും. അതിനുള്ള സാധ്യത കൂടുതലാ, അതുതന്നെ എന്റെയും ഭയം. തൽക്കാലം അതിന് വേണ്ട മരുന്ന് കൊടുത്തു കഴിഞ്ഞു. ഇനി ഏത് രീതിയിലായിരിക്കും രഹനയുടെ അപ്രോച്ച് എന്നേ അറിയാനുള്ളൂ. അവൾ ആളൊരു മന്ദബുദ്ധിയാ, ഒരു ശുദ്ധ മണ്ടി. എന്നാ അവൾക്കിപ്പോ പുതിയ പുതിയ അറിവുകൾ കൊടുക്കുന്ന ഒരു നിസ്സാരക്കാരല്ല. ഭീമാപ്പള്ളിയിൽ വെച്ചും ടൂറിന് പോയപ്പോഴും എന്നെ കൊടുക്കാൻ കാണിച്ച മിടുക്ക് ഇനി അവർ തുടരും. ഇനി ഇതിനിടയിലേക്ക് ഒരുത്തിയും കൂടി വന്നാലുള്ള അവസ്ഥയൊന്നും നീ ആലോചിച്ച് നോക്ക്. മോചിത ആ മുഖം ഞാൻ ഓർക്കാതിരിക്കുക. അവള് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് മാറണം. അവള് വന്നിട്ടുണ്ടെങ്കിലോ? നീഴലായി നിന്റെ പിന്നാലെ ഉണ്ടെങ്കിലോ? അങ്ങനൊന്നും പറയാ സാറേ. എടാ, ഭയക്കാൻ ഒരു പെൺ പട തന്നെ ഉണ്ട്. ഇനി ആരൊക്കെ വരൂടാ എന്ന് വെച്ചാ കെട്ടുകൊടുമാരായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ. ഇനി ഒരു പെണ്ണിനെ ഏറ്റെടുക്കാൻ ഞാനില്ല. എല്ലാം മതിയാക്കുക. ദുബായിൽ ഒരു പാർട്ടിയുണ്ട്. സത്യം പറഞ്ഞാ ഉള്ളിൽ ആത്മാർത്ഥമായ സ്നേഹമുള്ളത് അവളോട് മാത്രം. എന്തോന്ന് എന്തോന്ന് ആത്മാർത്ഥതയോ നിനക്കോ? ഒരുപാട് കള്ളം പറയുമെങ്കിലും ഇപ്പൊ സാറ് കേട്ടത് സത്യ. ഇവിടെ നിന്ന് നേടാവുന്നത് മുഴുവൻ നേടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് എത്തുക, പിന്നെ ശാന്തമായൊരു ലൈഫ്, അത്രേ ഉള്ളൂ മനസ്സിൽ. കുറേ പെൺകുട്ടികളുടെ തോരാത്ത കണ്ണീര് പിന്നാലെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ശാന്തി സമാധാനം കിട്ടൂടാ. ആ കിട്ടിയാ ഭാഗ്യം. പിന്നെ ആ മുസ്ലിം കെട്ടികളൊന്ന് സൂക്ഷിച്ചു. കൂട്ടത്തിൽ നിഷ്കളങ്കയും ഒപ്പം നിന്നെ അന്ധമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് അവള് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെന്ന് വരാം. പെണ്ണ് പരിശുദ്ധിയാണെങ്കിലും ഉറക്കത്തിൽ അവൾ എന്തെങ്കിലും കൊണ്ട് തലക്കടിച്ചാ നമ്മളങ്ങ് ചാവും. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ചും കണ്ടും വേണം നടക്കാൻ. പാതി മയക്കമേ പാടുള്ളൂ. പോത്ത് പോലെ കിടന്നുറങ്ങിയാലേ പോത്തിന്റെ പുറത്തങ്ങ് ആളെത്തും കഴുത്തിൽ കയറിട്ട് മുറുക്കിക്കൊണ്ട് പോകാൻ. ആ ഓർമ്മ എപ്പോഴും വേണം. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങള്? അത് ഞാൻ വന്നത് അമ്മ കരുതുന്ന പോലെ രോണിയേച്ചി വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഈ വീട്ടിലുള്ളവർക്ക് നന്മയുണ്ടാവുന്ന പ്രവൃത്തികളെ ചേച്ചിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൂ. മോളെ നന്നായിട്ട് അവള് ബ്രെയിൻ വാഷ് ചെയ്തു അല്ലേ? ഞാൻ പറയണ സത്യം അമ്മേ. ലച്ചുമോള് അരികിലില്ലാത്തതിന്റെ വേദന ഒരുപാടാ ചേച്ചിക്ക്. അവക്ക് മോളെയൊന്നും വേണ്ട കുട്ടി. അത് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. ശരിക്കും മരവിച്ചു പോയി അവളുടെ മനസ്സ്. അവൾ മറ്റൊരാളായി കഴിഞ്ഞു. അതുകൊണ്ട് മോളെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു ചെല്ലണമെന്ന് രഹനയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതി ജന്മം നടക്കില്ല. മോള് പോയി അവളോട് പറഞ്ഞേക്കേ. രോഹിണി നല്ലവളാക്കാൻ വന്നതാ. അതിന് നീ എപ്പോ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു ഞാൻ. ഏതായാലും വന്നല്ലോ. എന്താ പരിശുദ്ധയാണോ നിന്റെ രോഹിണി ചേച്ചി? എങ്കിലത് മനസ്സിൽ തന്നെ വെച്ചാ മതി, ഇവിടെ ചെലവാകത്തില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക, അവളുടെ കൂടെ നടന്ന നീയും വഴിതെറ്റി പോവും. വിശ്വസിക്കണം മോളെ,
അവൾക്കിപ്പോ നല്ലതാരും മോശം ആരാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാ. ആ അവസ്ഥയിൽ കഴിയേണ്ടത് രോഹിണി ചേച്ചിയാണോ ഈ വീട്ടിലുള്ളവരാണോ എന്ന് എന്റെ സംശയം. നിർത്തണി, ഒരുത്തിയുടെ വാക്കും കേട്ടോണ്ട് ഞങ്ങളോട് തർക്കിക്കാൻ വന്നിരിക്ക. നിനക്ക് ഒരു തർക്കവുമില്ല നന്ദേട്ട. ദുഷിച്ച മനസ്സുള്ളവരെ ഈ വീട്ടിൽ താമസിപ്പിച്ചിട്ട് നിങ്ങളൊക്കെ സ്വയം നശിക്കണതില്ല എന്റെ വേദന. ചേച്ചിന്റെ കെട്ടിയോ നല്ലോലല്ല. അത് തെളിയിക്കാൻ എനിക്ക് നിഷ്പ്രയാസം സാധിക്കും. ആ തെളിവ് ഞങ്ങൾക്ക് കാണണമെങ്കിലോ? പിന്നെ അവളെ ന്യായീകരിക്കാനായിട്ട് ഇനി ഈ വീടിന്റെ പടി കടന്നു വരരുത്. വന്ന ഉള്ള സ്നേഹം കൂടി പോവും. നിങ്ങളോടൊക്കെ ഞാൻ എന്തു പറയാനാ? ഒരു കാര്യം അമ്മ മനസ്സിലാക്കിക്കോ, അമ്മയും അച്ഛനും വളർത്തിയ മക്കൾ ആരും വഴിപിഴിച്ചു പോവില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവർക്കിടയിലേക്ക് വന്ന ചിലരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെയാ. അത് രോഹിണി ചേച്ചി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നാ അമ്മയും നന്ദേട്ടനൊന്നും അറിയുന്നില്ല. ശരത്തേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവള് വന്നു രോഹിണിയെ ന്യായീകരിക്കാൻ. മനസ്സിലായല്ലോ, ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ? അവള് ശരിയല്ലോ നന്ദേട്ടാ. എല്ലാം കണക്കാ. അല്ല, ഞാൻ രോഹിണി ചേച്ചി അവളെ ഇളക്കി വിട്ടതാമേ. ആരിളക്കി വിട്ടാലും രോഹിണിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്ന ആരെയും ഇവിടെ ആരും അംഗീകരിക്കില്ല. നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്ത പോലെ അവന്റെ കൈകൊണ്ട് നരൻ മരിക്കട്ടതാ. പിന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ട ഒരുപാട് വിശ്വസിക്കും, അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കും. അതാ എന്റെ കുഴപ്പവും. മൂന്ന് ഭാര്യമാരും സത്യങ്ങൾ അറിഞ്ഞിട്ടും നീ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് മുജ്ജന്മ സുഹൃതം. എന്നെ കൊന്നാലും ശരി, ഞാൻ ഒപ്പിട്ട് തരില്ല. മര്യാദയ്ക്ക് ഒപ്പിടറേ.